നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിന്റെ തുടക്കത്തിൽ മോശം പ്രകടനമായിരുന്നു സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണ കാഴ്ചവെച്ചിരുന്നത്. ഇതോടുകൂടി ബാഴ്സ പരിശീലകനായ റൊണാൾഡ് കുമാറെ മാറ്റുകയായിരുന്നു. പിന്നീട് ബാഴ്സയുടെ പരിശീലകനായിക്കൊണ്ട് സാവി എത്തിയതോടുകൂടി അദ്ദേഹം ടീമിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരു പിടി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ സാവിക്ക് സാധിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് ബാഴ്സ ഒരു സ്വപ്ന സമാനമായ കുതിപ്പായിരുന്നു നടത്തിയിരുന്നത്. അതായത് 15 മത്സരങ്ങളിൽ തോൽവി അറിയാതെ ബാഴ്സ കുതിക്കുകയായിരുന്നു. ഈ ഒരു കുതിപ്പിനിടെ വമ്പന്മാരായ റയൽ മാഡ്രിഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ്, നാപ്പോളി എന്നിവരൊക്കെ ബാഴ്സയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞു എന്നുള്ളതാണ്. പരിശീലകനായ സാവിക്ക് നാനാ ഭാഗത്തു നിന്നും വലിയ രൂപത്തിലുള്ള പ്രശംസകളായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീടിപ്പോൾ മൂക്കും കുത്തി വീഴുന്ന ഒരു എഫ് സി ബാഴ്സലോണയെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. അതായത് സ്വന്തം മൈതാനത്ത് ഫ്രാങ്ക്ഫർട്ടിനോട് പരാജയപ്പെട്ടുകൊണ്ട് എഫ് സി ബാഴ്സലോണ യൂറോപ്പ ലീഗിൽ നിന്നും പുറത്താവുകയായിരുന്നത് മാത്രമല്ല, ബാഴ്സ ആരാധകർ ടിക്കറ്റ് മറിച്ചു വിറ്റത് മൂലം 30,000 വരുന്ന ഫ്രാങ്ക്ഫർട്ട് ആരാധകരായിരുന്നു ക്യാമ്പ് നൗവിൽ തടിച്ചു കൂടിയിരുന്നത്. ഇത് മാനസികമായിക്കൊണ്ട് എഫ് സി ബാഴ്സലോണയെ തളർത്തുകയും ചെയ്തു. പിന്നീട് ക്യാമ്പ് നൗവിൽ ബാഴ്സ 2 മത്സരങ്ങളാണ് കളിച്ചത്. കാഡിസിനോയോടും അതുപോലെ തന്നെ റയോ വെല്ലക്കാനോടെയുമായിരുന്നു ഈ ഒരു മത്സരങ്ങൾ. ഈ 2 മത്സരങ്ങളിലും എഫ് സി ബാഴ്സലോണ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുകയായിരുന്നു. അതായത് ചരിത്രത്തിലാദ്യമായിക്കൊണ്ടാണ് എഫ് സി ബാഴ്സലോണ സ്വന്തം മൈതാനമായ ക്യാമ്പ് നൗവിൽ തുടർച്ചയായി 3 മത്സരങ്ങളിൽ പരാജയപ്പെടുന്നത്. ഈയൊരു നാണക്കേട് സാവിയുടെ ബാഴ്സക്ക് ഏൽക്കേണ്ടി വരികയായിരുന്നു. നിരവധി പ്രശ്നങ്ങളാണ് നിലവിൽ എഫ് സി ബാഴ്സലോണക്കുള്ളത്. ടാക്ടിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പെഡ്രി പോലെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളുടെ പരിക്കുകൾ ബാഴ്സക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ആരാധകരുടെ പ്രതിഷേധങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ എഫ് സി ബാഴ്സലോണക്ക് വിനയാവുകയായിരുന്നു. ചുരുക്കത്തിൽ സാവിയുടെ ബാഴ്സയിലെ ഹണിമൂൺ പീരിയഡ് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിമർശനങ്ങൾ അധികരിച്ചേക്കാം. ടീമിനെ ഫോമിലേക്ക് എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരിക എന്നുള്ളത് പരിശീലകനായ സാവിയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.